ഹിന്ദി പരിപാടി. ഹിന്ദി പാട്ടോ? ഒരു ഹിന്ദി പരിപാടി. ഏതാന്ന് പറയാട്ടോ? ഹിന്ദി പാട്ടോ? തു ജ്യൂസ് പിടിക്കാൻ മസ്ത് ഹോയ്, തു ജ്യൂസ് പിടിക്കാൻ മസ്ത്, എന്താ തു ജ്യൂസ് പിടിക്കാൻ മസ്ത് ഹോയ്, തു ജ്യൂസ് പിടിക്കാൻ മസ്ത്, എടോ തു ചീസ് പിടിക്കാൻ മസ്ത്, അതാണ് അപ്പടെ അപ്പടെ. അത് പാട്ട് നല്ല പാട്ടാ. ആ പാട്ട് പാടി മതി. ചൂതു പാടി മസ്ത് മസ്ത്, എന്തിനാണല്ലേ വെറുതെ ഇട്ടിങ്ങനെ കരയിപ്പിക്കുന്നത്? ഞാനൊരു പാപ്പട്ടോനല്ലേ? ഇല്ല ചേട്ടനെ കരയിപ്പിക്കുന്നത്. നീ ആ പാട്ടൊന്നും പാടല്ല, പാടില്ല. നീ ഒരു സാപ്രിയ സംഗീതം പഠി. സംഗീതം എന്താ എന്താ പറഞ്ഞത്? സാപ്രിയ സംഗീതം. സാപ്രിയ സംഗീതം അല്ല, ശാസ്ത്രീയ സംഗീതം. നമ്മുടെ മോഹൻലാലിന്റെ ബാറാം തമ്പുരാൻ എന്ന് പറഞ്ഞു. ബാറാം തമ്പുരാൻ, ആറാം തമ്പുരാൻ. ആ പടത്തിൽ പൊടി. ഏത് പാട്ടാണ്? കരിമുരളിയുടെ കരിമുരള മോക്ക് പടലെ മോക്ക്. ഹരിമുരളിരവം, ഹരിമുരളിരവം, ഹരിതവൃത്തവരം, പ്രണയ ദൂത ഒരു പാട്ട് പാടാൻ വെല്ലിട്ട് കരയിപ്പിക്കുകളാ നീ. എന്താ നോക്കണ നീ? പാവം കിട്ടല്ലോ അയാൾ തല്ലൻ. താൻ എന്തിനാണ് അയാളെ തല്ലി? എന്തിനാ അയാൾ തല്ലി? പിന്നെ ഒരു പാട്ട് പാടാൻ പറഞ്ഞു. അയാൾ മലയാക്ക് പാട്ട് പാടിയാലോ അവിടെ. താൻ പാടുന്നൂലെ? ഇതിനെക്കാളും ഞാൻ പാടും. താൻ പാടുമോ? താൻ ഒരു പാട്ട് പാടി, പഠിക്കട്ടെ. എത്ര പൂക്കാലം ഇനി, എത്ര നവരാത്രി, എത്ര മധുമാസം ജമിച്ചാൽ. ഇത് യേശുദാസ് പാടിയതല്ല, എത്ര പൂക്കാലം ഇനി, എത്ര നവരാത്രി ഇനി എന്ന് പറഞ്ഞു. യേശുദാസ് പാടിയ പാട്ടു. അല്ലോ മിസ്റ്റർ, ആ യേശുദാസിന് മാത്രം പാടിയാൽ മതി ഇവിടെ. എങ്ങനെ? ദ നോട്ട് ദ പോയിന്റ്. ആ യേശുദാസ് മാത്രം പാടിയാൽ മതിയോ കേരളത്തിൽ? ആ ഓ, അപ്പൊ താൻ പാടി ഞാൻ കേട്ടു ഇവിടെ. അങ്ങനെ സംസാരിച്ചു. താൻ അങ്ങനെ സംസാരിച്ചു, പോടാർന്നു. നീ എന്നോട് സംസാരിക്കാൻ നിൽക്കുന്നുണ്ടോ? എന്തോ എനിക്ക് തലവേദന എടുക്കുന്നു. അല്ലാതെ ഞാൻ ഇപ്പൊ കാണിച്ചു. ഹോസ്പിറ്റലിൽ പോണ്ട, ഞാൻ ഒരു മരുന്ന് പറഞ്ഞുതരാം. എനിക്ക് തലവേദന ഒന്നും ഞാൻ എന്തായാലും അറിയാമോ? ഞാൻ എന്റെ വീട്ടിൽ ചെന്നിട്ട് രാമചന്ദ്രന്റെ കുളിരും കസ്തൂരി മഞ്ചളിന്റെ കാന്തിയുള്ള ആ സോപ്പിട്ട് രാധാസത്ത് കുളിച്ചിട്ട് ബെഡിൽ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കും. അപ്പൊ എന്റെ ഭാര്യ വരും, അവള് വന്നിട്ട് ഒരു ഇച്ചിരി വിക്സോ അമൃതാഞ്ജനോ ഒക്കെ എടുത്ത് എന്റെ നെറ്റി ഇതിങ്ങനെ തടവി തരും. അപ്പൊ എന്റെ തലവിന് പമ്പ കിടക്കും. ഇത് ചെയ്താൽ മതി. എരുമല്ലി കിടക്കുക, പമ്പ കിടക്കുന്നു, പമ്പേ കിടക്കുന്നു. എരുമല്ലിയും കിടക്കുവായിരുന്നു. അപ്പൊ ഞാൻ വീട്ടിൽ ഇതിന് ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യം ഒരു കാര്യമില്ല. വീട്ടിൽ പോയി കുളിച്ച് കൂട്ടപ്പെട്ട മറ്റേ രാമചന്ദ്രന്റെ കുളിരും കസ്തൂരിമഞ്ജനിലെ കാന്തി ഉള്ള ഭ്രാന്താസ് അല്ല രാധാസ്. ആ സോപ്പിട്ട് കുളിച്ച് ആ കൂട്ടപ്പെട്ടായിട്ട് ബ്രെഡേ കിടക്കാം. ബ്രെഡ് അല്ലടോ, ബെഡേ കിടക്കുക. ആ അവിടെ കിടക്കാം. ആ അപ്പോ ഒന്ന് വിടുവോ? ഏ പക്ഷെ നേരത്തെ പറഞ്ഞില്ലേ? എന്ത്? ആ നേരത്തെ പറഞ്ഞ ആളില്ലേ? ആരോ തന്നെ പെണ്ണുമ്പോഴും ഒന്ന് വിടുവോ എന്ന്. എന്തിന്? ഒന്ന് തടാവാൻ. ഓരോ അടി വരുന്ന വഴിയേ